നമസ്കാരം. ഈ ഓണനാളിൽ ജയ്ഹിന്ദിൽ അതിഥിയായിത്തീരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ നിന്നും ദേശീയ രാഷ്ട്രീയത്തിലേക്കും അവിടെ നിന്ന് തിരികെ കേരളത്തിലെത്തി അങ്കമാലിയുടെ MLA ആയ ശ്രീ റോജി എം ജോൺ MLA ആണ്. പ്രിയപ്പെട്ട MLA ക്ക് ഈ പരിപാടിയിലേക്ക് ഹൃദയമായ സ്വാഗതം. അപ്പോൾ നമുക്ക് അങ്കമാലിയെക്കുറിച്ച് തന്നെ ചോദിച്ചു തുടങ്ങാം. അങ്കമാലിയിലെ ഓണം എങ്ങനെയാണ്? ഒരു നഗര സംസ്കാരത്തിൻ്റെ ഓണമാണോ അതോ ഒരു ഗ്രാമീണ ഓണമാണോ? അങ്കമാലി രണ്ടും കൂടി ഇടകലർന്ന ഒരു സംസ്കാരമാണ്. എറണാകുളവുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശം, എന്നാൽ ഗ്രാമത്തിൻ്റെ എല്ലാ ശാലീനതയുമുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നഗരവും ഗ്രാമവും ഇടകലർന്ന ഒരു ജീവിതശൈലിയാണ് അങ്കമാലിയിലുള്ളത്. ഓണം വളരെ മനോഹരമായിട്ട് തന്നെ ആഘോഷപൂർവ്വം എല്ലാവരും ആഘോഷിക്കാറുണ്ട്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വ്യക്തികളും അതുപോലെ തന്നെ ഗ്രൂപ്പുകളും ഒക്കെ ചേർന്ന് വിപുലമായ രീതിയിൽ ആഘോഷപൂർവ്വമായിട്ട് തന്നെയാണ് ഓണം കൊണ്ടാടുന്നത് എല്ലാ വർഷവും. പക്ഷേ ഞങ്ങൾക്ക് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ, അതായത് 2018-ലും 2019-ലും ഓണം ഉണ്ടായിരുന്നില്ല. പ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിൽ, പ്രളയം ഏറ്റവും അധികം ബാധിച്ച ഒരു നിയോജകമണ്ഡലമാണ് അങ്കമാലി. ഒരു വശത്ത് ചാലക്കുടിപ്പുഴ, മറുവശത്ത് പെരിയാർ, രണ്ടും കരകവിഞ്ഞൊഴുകി അങ്കമാലി പ്രദേശത്ത് വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ 2018-ലും 2019-ലും സംഭവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും ഓണം കാര്യമായിട്ടുണ്ടായിരുന്നില്ല. ഈ വർഷം എന്തായാലും പ്രളയം ഉണ്ടായില്ല, പക്ഷേ കൊറോണയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ മറ്റെല്ലാ സ്ഥലങ്ങളിലും മലയാളികൾ ആഘോഷിക്കുന്നത് പോലെ ഓണം ആഘോഷിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. ഇപ്പോൾ കുറച്ച് തിരക്കിട്ട ജീവിതമാണ്, അതുകൊണ്ട് തന്നെ ബാല്യകാലത്തിൽ മറക്കാൻ കഴിയാത്ത ഓണാനുഭവം എന്തായിരിക്കും? ഞാൻ ജനിച്ചു വളർന്നത് കണ്ണൂർ ജില്ലയിൽ വളരെ ഒരു ഉൾപ്രദേശത്താണ്. ഏതാണ്ട് കണ്ണൂർ ടൗണിൽ നിന്നും ഒരു 75 കിലോമീറ്റർ മാറി കർണാടക അതിർത്തിയോടൊക്കെ ചേർന്ന ഒരു പ്രദേശം കൊടക്. അവിടുന്ന് ഞാൻ താമസിച്ചിരുന്ന പ്രദേശത്തു നിന്നൊരു 15 കിലോമീറ്റർ പോയാൽ കൊടക് ഒക്കെയാണ്. അപ്പോൾ അത്ര ഒരു ഉൾപ്രദേശമായിരുന്നു. അപ്പോൾ എൻ്റെ ബാല്യകാലം 10-ാം ക്ലാസ് വരെയൊക്കെ അവിടെ തന്നെയായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഓണം ആ സമയത്ത് വലിയൊരു ആവേശമാണ്. കാരണം സ്കൂൾ അവധി തുടങ്ങിക്കഴിഞ്ഞാൽ, സ്കൂൾ അവധി ആരംഭിക്കുന്ന അന്ന് മുതൽ ഓണത്തിൻ്റെ ആഘോഷങ്ങൾ ആരംഭിക്കും. നാട്ടുമ്പുറത്തുണ്ടാവുന്ന വളരെ ചുരുക്കമായിട്ടുള്ള ആഘോഷ പരിപാടികളൊക്കെയാണ് പൊതുവിലുണ്ടാവുന്നത്. പിന്നെ ബാക്കി വീട്ടിൽ ഞങ്ങൾ 3 മക്കളായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ഓണം, അതിലൊരു പ്രധാനപ്പെട്ട ഓർമ്മ, ഞങ്ങൾ ഓണം അവധിക്ക് കാത്തിരിക്കുന്നത് ആ സമയത്താണ് പപ്പ ഞങ്ങൾക്കൊരു ഊഞ്ഞാൽ കെട്ടിത്തരുന്നത്. അപ്പോൾ ആ 10 ദിവസങ്ങൾ ഊഞ്ഞാലിലാടാനായിട്ടുള്ളൊരു ഒരു അവസരമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരിക്കും. പിന്നെ വീട്ടിൽ തന്നെ ഇഷ്ടംപോലെ പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നത്, വളരെ ഒരു ഗ്രാമപ്രദേശമായിരുന്നതുകൊണ്ട് തന്നെ പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പൂക്കളമൊക്കെ ഒരുക്കാനായിട്ട് വീട്ടിൽ തന്നെ സൗകര്യം ഉണ്ടായിരുന്നത് ഞങ്ങളൊക്കെ തന്നെ കൂടി ചെയ്യുന്ന ഒരു പതിവായിരുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് തുടങ്ങി ദേശീയ രാഷ്ട്രീയത്തിലെത്തി ഒരു ജനപ്രതിനിധിയായി കേരളത്തിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ ദേശീയ രാഷ്ട്രീയമാണോ സംസ്ഥാന രാഷ്ട്രീയമാണോ റോജി എം ജോൺ MLA ക്ക് കൂടുതൽ കംഫർട്ടബിൾ? രണ്ടിനും രണ്ടിൻ്റേതായിട്ടുള്ള ഒരു കംഫർട്ടുണ്ട്. രണ്ടും രണ്ട് തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. ദേശീയ തലത്തിൽ സംഘടനാ രംഗത്താണ് ഞാൻ പ്രവർത്തിച്ചത്. NSVI അഖിലേന്ത്യാ പ്രസിഡൻ്റായി നിരവധി സ്ഥാനങ്ങൾ വഹിച്ചു, ഒടുവിൽ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ സംഘടനാ രംഗത്ത് നിൽക്കുന്നതും ഒരു ജനപ്രതിനിധിയായിട്ട് നിൽക്കുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ട്. സംഘടനാ രംഗത്ത് നിൽക്കുമ്പോൾ സംഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മാക്രോ ലെവലിലുള്ള ഒരു ഓപ്പറേഷനാണ് നടക്കുന്നത്. അതിൻ്റെ നയരൂപീകരണവും സംഘടന കെട്ടിപ്പടുക്കുന്നതിന്, ഓരോ സംസ്ഥാനങ്ങളിലും സംഘടനയെ കെട്ടിപ്പടുക്കുന്നതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. നമ്മൾ താഴെ തട്ടിലേക്ക് ഇപ്പോൾ ജനങ്ങളെ ബാധിക്കുന്ന ദൈനംദിന പ്രശ്നങ്ങളിലേക്ക് നമുക്ക് ഇടപെടാൻ അതുവഴി ഒരുപക്ഷെ സാധിച്ചു എന്ന് വരില്ല, പ്രത്യേകിച്ച് ദേശീയ തലത്തിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ. ഒരു ജനപ്രതിനിധിയായി വരുമ്പോൾ, സംസ്ഥാനത്തേക്ക് കടന്നു വരുമ്പോൾ, നമ്മൾ പാർട്ടിയുടെ ഒരു പോളിസി തലത്തിലല്ല പ്രവർത്തിക്കുന്നത്. നമ്മൾ താഴെ തട്ടിൽ ജനങ്ങളുടെ റോഡ്, വീട്, വെള്ളം, വൈദ്യുതി അങ്ങനെയുള്ള സാധാരണക്കാരനെ ബാധിക്കുന്ന ദൈനംദിന പ്രശ്നങ്ങളിൽ നമ്മൾ കൂടുതൽ ഇടപെട്ടുകൊണ്ട് ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ രണ്ടിനും അതിൻ്റേതായിട്ടുള്ള കംഫർട്ടുണ്ട്. രണ്ടിനും അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. ഞാൻ രണ്ടും ഇഷ്ടപ്പെട്ട ഒരാളാണ്. ഡൽഹിയിൽ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച സമയത്ത് രാജ്യം മുഴുവനും സഞ്ചരിക്കാനായിട്ടുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജില്ലകളിലും, സംസ്ഥാനങ്ങളെന്നല്ല അതിനപ്പുറത്ത് ബഹുഭൂരിപക്ഷം ജില്ലകളിലും പോയിട്ടുള്ള ഒരാളാണ്. സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടൊരു
8-9 വർഷക്കാലം ഡൽഹിയെ കേന്ദ്രീകരിച്ച് മുഴുവൻ സമയ സംഘടനാ പ്രവർത്തകനായിരുന്നു. അക്കാഡമിക്കലി വളരെ ഒരു ഹൈ പെർഫോമറാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് എന്തുകൊണ്ട് പൊതുപ്രവർത്തന രംഗം തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്താണ്? അക്കാഡമിക്കലി സൗണ്ട് ആയിട്ടുള്ള ആളുകൾ പൊതുപ്രവർത്തനത്തിൽ വരാൻ പാടില്ല എന്നാണ് ആ ചോദ്യത്തിന്റെ. അങ്ങനെയല്ല, അക്കാഡമിക്കലി ഹൈ പെർഫോമേഴ്സ് തന്നെ ആയിരിക്കണം പൊതുപ്രവർത്തകർ. അതെ, അതാണ് അതിന്റെ, അതാണ് ഞാൻ ഇതിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. ഞാൻ അക്കാഡമിക്കലി ഒരു വലിയൊരു പെർഫോമർ ആണെന്നൊന്നും അവകാശപ്പെടുന്നില്ല. കാരണം എബോവ് ആവറേജ് ആയിരുന്നു പഠിക്കുന്ന സമയത്തൊക്കെ. സ്കൂളിലായാലും, സ്കൂളിലൊക്കെ അന്നത്തെ കണക്ക് വെച്ച് 10-ാം ക്ലാസ്സിലെ ഒരു ഫസ്റ്റ് ക്ലാസ് മാത്രമാണ്. ഡിഗ്രിക്കും അത്യാവശ്യം നല്ല മാർക്ക്, എന്ന് വെച്ചാൽ വലിയൊരു മാർക്കൊന്നും ആയിരുന്നില്ല, ഫസ്റ്റ് ക്ലാസ് മാർക്ക് തന്നെയാണ്. അതിനുശേഷം പി ജി ചെയ്തു ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലാണ്. എം ഫില് പി എച്ച് ഡിക്കായിട്ട് ഞാൻ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പോയി എൻട്രൻസ് എഴുതി. എനിക്ക് ഞാൻ എൻ്റെ ഡിവിഷനിൽ എനിക്ക് 1-ാം റാങ്കോട് കൂടിയിട്ട് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി. അവിടെയും എം ഫില് പഠിക്കുന്ന സമയത്ത് തന്നെ, ചെന്ന സമയം മുതൽ തന്നെ രാഷ്ട്രീയം സജീവമായിട്ടുണ്ടായിരുന്നു. അത് നാട്ടിൽ മുതലേ ഉള്ളതാണ്, കോളേജിൽ പഠിക്കുന്ന കാലത്ത്. ഇൻഫാക്റ്റ് ഞാൻ കണ്ണൂർ ജില്ലയിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കെ എസ് യുവിൻ്റെ പ്രവർത്തകനായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ അവിടുത്തെ രാഷ്ട്രീയമൊക്കെ മൂത്ത് കഴിഞ്ഞപ്പോഴാണ് വീട്ടുകാരെ അവിടെ നിന്ന് നാട് കടത്തിയെന്ന് തോന്നി, എറണാകുളത്തേക്കൊക്കെ പറഞ്ഞു വിട്ടത്. അപ്പോൾ ജെ എൻ യുലും അങ്ങനെ വളരെ രാഷ്ട്രീയ രംഗത്ത് സജീവമായിട്ട് വന്നത്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട്, വിദ്യാഭ്യാസപരമായിട്ട് ഉന്നത നിലവാരം പുലർത്തുന്ന ആളുകൾ സമൂഹത്തിൽ നല്ല നിലയിൽ ചിന്തിക്കുകയും നല്ല കഴിവുകളുള്ള ആളുകൾ ഈ മേഖലയിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം നമ്മുടെ നാടിൻ്റെ ഭാവി നിർണയിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ കഴിവുള്ള ആളുകൾ, വളരെ കേപ്പബിളായിട്ടുള്ള ആളുകൾ ഈ ഫീൽഡിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അപജയം. ഞാൻ പലപ്പോഴും നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്, വേറെ ഒരു പണിയും കിട്ടാത്ത ആളുകൾ വന്നുകൂടുന്ന അല്ലെങ്കിൽ വന്ന് അടിയുന്ന ഒരു മേഖലയായിട്ട് രാഷ്ട്രീയം മാറുമ്പോഴാണ് നമ്മൾ രാഷ്ട്രീയത്തെക്കുറിച്ച് മോശമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഉണ്ടാകുന്നത്. ഇത് ഞാൻ പറഞ്ഞ പോലെ രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ഭാവി നിർണ്ണയിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ്. അപ്പോൾ ആ എന്തുകൊണ്ട് ഇപ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നയാൾ അല്ലെങ്കിൽ ഒരു എം എൽ എ ആവുന്നയാൾ ഏറ്റവും ഉന്നത നിലയിൽ പഠിച്ച ഒരു വ്യക്തിക്ക് വന്നുകൂടാ? ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും എല്ലാ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ IIT, IIM, JNU ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നില്ല? അവരൊക്കെ ഏതെങ്കിലും ഒരു IT ഫേമിൽ വർക്ക് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ പോകുന്നു. ഇവിടെ ഇതൊന്നും പഠിക്കാത്ത ഒരു ജനപ്രതിനിധിയായിട്ട് വരുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരായിട്ട് വരുന്ന ആളുകളൊക്കെ ഇവരുടെയൊക്കെ മേലെ വരികയാണ്. ആ ഒരു ഓർഡർ റിവേഴ്സ് ചെയ്യേണ്ട കാലം കഴിഞ്ഞു. നമുക്കിവിടെ ആവശ്യം ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ രാഷ്ട്രീയത്തിൽ വന്ന് അവർ ഉന്നത സ്ഥാനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ആ ഒരു ക്വാളിറ്റി നമുക്ക് രാഷ്ട്രീയത്തിലും മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ മാറ്റം ഉണ്ടാവുള്ളൂ. വിദേശത്തൊക്കെ നടക്കുന്നതാണ്, വിദേശ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയാൽ, USലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, അവിടെ ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ അവരുടെ കേപ്പബിലിറ്റീസ്, അവരുടെ ക്വാളിഫിക്കേഷൻസ്, അവർക്ക് എന്ത് ഡെലിവർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു കൃത്യമായ സ്ക്രൂട്ടിനി അവിടെ ജനങ്ങൾ നടത്തുന്നുണ്ട്. ഇവിടെ അത് കാര്യമായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ നമ്മുടെ നാട്ടിൽ. അത് ആ ഒരു ചിന്താഗതി മാറണം എന്ന ആഗ്രഹത്തോടു കൂടി, ഇതിലെന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവരണം എന്നൊരു താല്പര്യത്തോടു കൂടി ഞാനൊക്കെ ഇതിലേക്ക് കടന്നു വന്നതാണ്. അല്ലെങ്കിൽ ഞാൻ, എനിക്ക് വേറെ ഏതെങ്കിലും നല്ല ജോലിയെടുത്ത് ഏതെങ്കിലുമൊക്കെ സ്ഥാപനത്തിൽ പോയി വർക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഞാൻ കണ്ടത് ഈ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം കൊണ്ടുവരണം. അപ്പം നമുക്ക് ഇപ്പോൾ രാഷ്ട്രീയം രണ്ട് തരത്തിൽ നമുക്ക് പ്രതികരിക്കാം നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങളോട്. ഇതെല്ലാം നമുക്ക് പറ്റിയ പണിയല്ല, രാഷ്ട്രീയക്കാരെല്ലാം മോശക്കാരാണ് എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ മാറി നിൽക്കാം. അതാണ് ബഹുഭൂരിപക്ഷ ആളുകളും ചെയ്യുന്നത്, നമ്മൾ മാറി എന്ന് വിമർശിക്കുകയാണ്. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത്, നമ്മൾ ഇതിനകത്തേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മളാൽ കഴിയുന്ന മാറ്റങ്ങൾ ഇതിനകത്ത് എങ്ങനെ കൊണ്ടുവരാമെന്ന് നമ്മൾ പരിശ്രമിക്കുക. അത് ചെയ്യാനായിട്ട് കൂടുതൽ ആളുകൾ തയ്യാറായി വരുമ്പോൾ നമുക്ക് രാഷ്ട്രീയത്തിൽ മാറ്റങ്ങളുണ്ടാകും. ആ ഒരു അറ്റംപ്റ്റാണ് ഞാൻ നടത്തുന്നത്. മഹാത്മാഗാന്ധിയുടെ ഒരു വാചകമുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്ന മാറ്റത്തിന്റെ തുടക്കം എന്നിൽ നിന്നാകട്ടെ എന്നൊരു വാക്യമുണ്ട്, ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഏത് ഫീൽഡിലായാലും അങ്ങനെയായിരിക്കണം. അതെ അതെ, തീർച്ചയായിട്ടും. ഒരു പൊതുപ്രവർത്തകനായില്ലായിരുന്നുവെങ്കിൽ റോജിയും എം ജോൺ MLA ആരായിരുന്നേനെ? ഞാനത് കുറച്ചുകൂടെ ഒന്ന് എനിക്ക് ഞാനത് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നില്ല എങ്കിൽ ഞാൻ എന്താ, പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ പൊതുരംഗത്ത് തന്നെ ഉണ്ടാവും. ഇപ്പോൾ രാഷ്ട്രീയ ഒരു ജനപ്രതിനിധിയായില്ല അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നില്ലെങ്കിലും ഞാൻ ജനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്.
അത് ഏത് ഫീൽഡ്? എനിക്കൊരു അടച്ചിട്ട മുറിയിൽ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഇരുന്ന് ജോലി ചെയ്ത് വൈകുന്നേരം വീട്ടിൽ പോകുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. അങ്ങനെ അത് വളരെ എന്നെ സംബന്ധിച്ച്, ഇപ്പോൾ ഞാൻ നമുക്കൊരു ദിവസം എന്തെങ്കിലും കാരണവശാൽ പരിപാടികളൊന്നും ഇല്ലാണ്ട് വീട്ടിലിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇപ്പം ലോക്ക്ഡൗൺ കാലത്തൊക്കെ ഞങ്ങളത് അനുഭവിച്ചാണ്. ഒരു പരിധി കൂടുതൽ വീട്ടിലിരിക്കുക എന്ന് പറയുന്നത് പുറത്തേക്ക് പോകാതെ ജനങ്ങളുമായിട്ടൊന്നും ഇടപെടാതെ വീട്ടിലിരിക്കുക എന്ന് പറയുന്ന വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു 10-5 ഓഫീസ് വീട് എന്നുള്ളൊരു സെറ്റപ്പിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിൽക്കാൻ, ഒരു പബ്ലിക്കിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊതുരംഗത്തുണ്ടാവും, ഇനി അല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞതുപോലെ നമുക്കൊരു ഒരു സ്വാതന്ത്ര്യമുള്ള ലോകവുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്ന ഏതെങ്കിലുമൊക്കെ മേഖലകളിലായിരിക്കും. ഇപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ജനപ്രതിനിധി പറയുന്ന സമയത്ത് നിന്നും ഒരു അരമണിക്കൂർ ലേറ്റ് ആയിട്ട് വന്നെങ്കിൽ ഒരു ട്രെൻഡായിട്ട് കണ്ടു നടക്കുന്ന ഒരു സമയത്ത് MLA ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ് എന്നൊരു സംസാരമുണ്ട്, അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഞാൻ ടൈം കീപ്പ് ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് വലിയ നിർബന്ധമുള്ള ഒരാളാണ്. അത് എനിക്ക് തോന്നുന്നു ഞാൻ അതിപ്പോഴല്ല, അത് നേരത്തെ തുടങ്ങിയുള്ള ഒരു ചിന്താഗതിയാണ്. ഞാൻ ഒരു സ്ഥലത്ത് ചെല്ലാനായിട്ട് പറഞ്ഞതിൽ നിന്നും സമയം വൈകിയാൽ എനിക്ക് വലിയ അസ്വസ്ഥയുണ്ട്. അവിടെയുള്ള ആളുകൾക്കുള്ള അസ്വസ്ഥതനെക്കഴിഞ്ഞും കൂടുതലായിട്ട് എനിക്കതൊരു അസ്വസ്ഥയാണ്. കാരണം ഞാൻ പറഞ്ഞ ഒരു ടൈം കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ അതെന്നെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഒരു പ്രോഗ്രാമിന് ഞാൻ 10 എന്ന് പറഞ്ഞാൽ 10 ചെല്ലുന്ന ആളാണ്. അപ്പോൾ തുടക്കത്തിലൊക്കെ ആളുകൾക്ക് അത് വലിയൊരു അത്ഭുതമായിരുന്നു. അപ്പം ഞാൻ തുടക്കത്തിലൊക്കെ പല സ്ഥലത്തും ഇപ്പോഴും ചിലപ്പോൾ സംഭവിക്കാറുണ്ട്, ആളുകൾ പരിപാടിക്ക് വിളിക്കും, ഞാൻ 10 എന്ന് പറഞ്ഞ് ഞാൻ 10 ചെല്ലുമ്പോൾ ആളുകളിങ്ങനെ വലിയ ഏതാണ്ട് നമ്മളേതാണ്ട് അപരാധം ചെയ്തതുപോലെ നോക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തായി? അപ്പോൾ പറയും, സാറേ സമയം ഞാൻ പറഞ്ഞു 10 അല്ല, അത് സാറ് 10 വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല, അല്ലെങ്കിൽ MLA എത്ര നേരത്തെ വരുമെന്ന് വിചാരിച്ചില്ല. ഞാൻ പറയും നേരത്തെ അല്ല, ഞാൻ സമയത്താണ്, ഓൺ ടൈമാണ്. അപ്പോൾ അത് പണ്ട് തുടങ്ങി ശീലിച്ചതിൻ്റെ ഒരു ഇതാണ്. പ്രത്യേകിച്ച് പിന്നെ ഡൽഹിയിലേക്ക് താമസിച്ചിട്ടുള്ള ഒരു അനുഭവമൊക്കെ ആയിരിക്കും. സമയം കീപ്പ് ചെയ്യുന്ന കാര്യത്തിൽ അത് എല്ലാവരും മാതൃകയായിരിക്കണം, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരക്കാര്യത്തിൽ മാതൃക കാണിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം പലരും മണിക്കൂറുകളോളം വൈകുന്ന ആളുകളൊക്കെയുണ്ട്. അതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയക്കാരോട് ജനപ്രതിനിധികളോടൊക്കെ ജനങ്ങൾക്ക് ഒരു തരത്തിലൊക്കെ ഒരു അവമതിപ്പുണ്ടാവാനൊക്കെയുള്ള കാരണം. നമ്മൾ ചില ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരണം, ചില പ്രിൻസിപ്പിൾസ് ഇതിൽ നമ്മൾ ഫോളോ ചെയ്യണം. നമ്മളങ്ങനെ ഫോളോ ചെയ്ത് ഇപ്പോൾ ആളുകൾക്ക് ബഹുഭൂരിപക്ഷം ആളുകൾക്കും അറിയാം MLA ഇന്ന സമയത്ത് വിളിച്ചാൽ ഇന്ന സമയത്ത് വരും. അല്ലെങ്കിൽ ഞാൻ വിളിക്കുമ്പോൾ തന്നെ ഞാൻ പറയാറുണ്ട്, എൻ്റെ 10 എന്ന് വെച്ചാൽ 10 അല്ലാണ്ട് 10 എന്ന് വെച്ചാൽ 11 എന്ന് ഞാൻ വിളിക്കുന്നവരോട് ഞാൻ പലരോടും പറയാറുമുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറേയൊക്കെ ആളുകൾ അതുമായിട്ട് അത് ആ ഒരു ടൈം കീപ്പ് ചെയ്യാനായിട്ട് പലരും ശ്രമിക്കുന്നുമുണ്ട്. ലോക്ക്ഡൗണിൻ്റെ സമയത്ത് MLA കുക്ക് ചെയ്യുന്ന ഒരു ചിത്രം ഫേസ്ബുക്കിൽ വളരെ വൈറലായതായിരുന്നു. കുക്കിംഗ് ഇഷ്ടമാണോ? അത് മാത്രമല്ല, ഇഷ്ടപ്പെട്ട ഒരു ഓണ വിഭവം എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയുക? ലോക്ക്ഡൗണിൻ്റെ സമയത്ത് പലരും മാസ്റ്റർ ഷെഫായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെ അതെ അതെ, കുക്ക് അടുക്കളയിൽ കയറാത്ത പലരും ലോക്ക്ഡൗൺ സമയത്ത് അടുക്കളയിൽ കയറിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. ഞാനങ്ങനെ ഒരു വലിയ കുക്കൊന്നുമല്ല, അല്ലെങ്കിൽ പാചകം അങ്ങനെ വലിയ ഇഷ്ടപ്പെടുന്ന ആളൊന്നുമല്ല. പണ്ട് ചെയ്തിട്ടൊക്കെയുണ്ട്, കാരണം 10 കഴിഞ്ഞപ്പോൾ തുടങ്ങി ഹോസ്റ്റലിൽ താമസിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് പാചകമൊക്കെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്, അത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയുന്നതാണ് കൂടുതൽ ഉചിതം. അപ്പോൾ പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പ്രത്യേകിച്ച് MLA ആയതിനു ശേഷം അതിന് മുതിർന്നിട്ടില്ല. പിന്നെ ലോക്ക്ഡൗൺ വന്നപ്പോഴാണ് അതിനൊരു അവസരം ഉണ്ടായത്, അപ്പോൾ പിന്നെ അത് വിനിയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ഞാനങ്ങനെ ഒരു വലിയൊരു പാചകക്കാരനൊന്നുമല്ല. അടുക്കളയിൽ കയറി കുക്ക് ചെയ്യാനായിട്ട് വലിയൊരു അങ്ങനെ പരീക്ഷണങ്ങൾ നടത്താനായിട്ട് വലിയ താല്പര്യമുള്ള ഒരാളൊന്നുമല്ല. നന്നായിട്ട് കഴിക്കാൻ താല്പര്യമുള്ള ആളാണ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഭവങ്ങൾ കഴിക്കാൻ താല്പര്യമുള്ള ആളാണ്. ഏത് നാട്ടിൽ പോയാലും, ഏത് സംസ്ഥാനത്ത് പോയാലും, ഏത് രാജ്യത്ത് പോയാലും അവിടുത്തെ ലോക്കൽ ഫുഡ് ട്രൈ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരാളൊക്കെയാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഇഷ്ടപ്പെട്ട വിഭവം എന്ന് പറയാൻ പറ്റത്തില്ല. എനിക്കെല്ലാം തന്നെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്തും മനുഷ്യർ കഴിക്കുന്നതൊക്കെ കഴിക്കാൻ, ഏത് നാട്ടിൽ ചെന്നാലും ആ നാട്ടിലെ മനുഷ്യർ എന്താണോ കഴിക്കുന്നത് അത് കഴിക്കാൻ, അല്ലെങ്കിൽ അതൊന്ന് അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യണമെന്നെങ്കിലും താല്പര്യമുള്ള ഒരാളാണ്. ഇഷ്ടപ്പെട്ടാൽ കഴിക്കും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കഴിക്കില്ല. അതുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പല രാജ്യങ്ങളിൽ പോയപ്പോൾ അവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിഷസ് കഴിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ചോദിക്കുന്നത് ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലുള്ള പൊതുപ്രവർത്തകർ അല്ലെങ്കിൽ അങ്കമാലിക്കാർ ഒക്കെ അറിയാൻ ഒരുപാട് ആകാംക്ഷയുള്ളൊരു ചോദ്യമാണ് ചോദിക്കാൻ വരുന്നത്.
എത്ര കാലം ഈ ബാച്ചിലർ ഓണം സെലിബ്രേറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? അതോ ഇത് ലാസ്റ്റ് ബാച്ചിലർ ഓണമായിരിക്കുമോ? അങ്ങനെ ഒരു ടൈം ഒന്നും നിശ്ചയിച്ചിട്ടില്ല. അത് അത് മാരേജ് ആവശ്യമാണ് അല്ലെങ്കിൽ വിവാഹം അത്യന്താപേക്ഷിതമാണ് എന്ന് ഒരു തോന്നലുണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തൽക്കാലം ഞാൻ അതിനെക്കുറിച്ചൊരു ഗൗരവമായിട്ട് ചിന്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതൊരു അത്യാവശ്യ ഘടകമായിട്ട് അനുഭവപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ജീവിതത്തിൻ്റെ തിരക്കുകളിലൊക്കെ ആയതുകൊണ്ട് നമ്മളതിനെക്കുറിച്ച് അധികം ചിന്തിക്കുന്നില്ല എന്നായിരിക്കാം ആയിരിക്കാം. വിവാഹം കഴിക്കാൻ എപ്പോൾ തോന്നുന്നു അപ്പോൾ വിവാഹം കഴിക്കും. ഓക്കെ, അപ്പോൾ ഈ ഓണം കോവിഡ് കൊണ്ടുപോയി തീർച്ചയായിട്ടും, അപ്പോൾ ആഘോഷങ്ങളൊന്നും ഇല്ലായിരിക്കാം. ഈ ഓണം എങ്ങനെ ചിലവഴിക്കാനാണ് എം എൽ എ തീരുമാനിച്ചിരിക്കുന്നത്? വീട്ടിൽ പോകാൻ ആഗ്രഹമുണ്ട്, മാതാപിതാക്കളോടൊപ്പം ഓണസദ്യയൊക്കെ കഴിക്കാൻ ആണ് ആഗ്രഹം. കാരണം പൊതുപരിപാടികൾ ഒന്നും കാര്യമായിട്ട് ഉണ്ടാവുകയില്ല, ഉണ്ടെങ്കിൽ തന്നെ എല്ലാം വളരെ ലളിതമായിട്ടായിരിക്കും. എല്ലാ വർഷവും ഓണത്തിന് ഞാൻ വീട്ടിൽ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ കാര്യമായ ഇത്തവണത്തെ ലോക്ക്ഡൗണിൻ്റെ ഈ പ്രോട്ടോകോൾ കോവിഡ് പ്രോട്ടോകോളിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കാര്യമായ ആഘോഷ പരിപാടികളൊന്നും ഇല്ലാണ്ട്, എന്നാൽ ലളിതമായ രീതിയിലുള്ള ഓണാഘോഷങ്ങളാണ് എല്ലായിടത്തും നടത്തുന്നത്. അത്തരത്തിൽ തന്നെയായിരിക്കും ഓണം. ക്യാമ്പസ് ഓണം സെലിബ്രേഷനിൽ എന്തെങ്കിലും മറക്കാനാകാത്ത ഓർമ്മകളുണ്ടോ? ക്യാമ്പസുകളിൽ പലപ്പോഴും സംഭവിച്ചിരുന്നു. ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഓണം വെക്കേഷൻ ടൈമാണ്, അതുകൊണ്ട് മിക്കവാറും വീട്ടിൽ തന്നെയായിരിക്കും. അപ്പോൾ ഓണം നമ്മൾ ആഘോഷിക്കുന്നത് ഒന്നെങ്കിൽ വെക്കേഷന് പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ വെക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് ആണ് ഓണം. ഇപ്പോൾ ഞങ്ങൾ പല സ്ഥലത്തും, ഇപ്പോൾ ഹൈദരാബാദിലും ഡൽഹിയിലും ജെ എൻ യുവിലുമൊക്കെ പഠിക്കുന്ന സമയത്ത് ഓണമൊക്കെ ആഘോഷിക്കുന്നത് ചിലപ്പോൾ ഒക്ടോബർ നവംബറൊക്കെ ആവും, എന്ന് വെച്ചാൽ ക്രിസ്മസ് ആവാറായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊരു സമയമൊന്നുമില്ല, നമ്മൾ തീരുമാനിക്കുന്നതാണ് നമ്മുടെ ഓണം. അത് തിരുവോണം കാരണം എല്ലാവരെ സംബന്ധിച്ചും സ്വന്തം വീടുകളിലും നാടുകളിലായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് എല്ലാവർക്കും സൗകര്യപ്രദമാവുന്ന സമയത്ത് ഓണം ആഘോഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ കൂടുന്നതിനെ കഴിഞ്ഞും വലിയ വിപുലമായ രീതിയിലാണ് ക്യാമ്പസുകളിൽ ഓണം ആഘോഷിക്കുന്നത്, കലാപരിപാടികളും മത്സരങ്ങളും ഒക്കെയായിട്ട്. കാരണം വലിയൊരു ഗ്രൂപ്പിലായിരിക്കും, അപ്പോൾ ആൾ കൂടുമ്പോൾ തോറും അതിൻ്റെ ഒരാഘോഷത്തിൻ്റെ കൊഴുപ്പും കൂടും. അപ്പോൾ ആ അർത്ഥത്തിൽ ക്യാമ്പസുകളിലേക്ക് ഓണാഘോഷം വളരെ മറക്കാനാവാത്ത ഓർമ്മകൾ തന്നെയാണ്. ഇത്രയും കാലത്തിനോടകം മറക്കാനാകാത്ത ഒരു ഓണ സമ്മാനം എന്ന് പറയുന്നുണ്ടായിരിക്കും, അങ്ങനെ ഒരു ഓണ സമ്മാനത്തെക്കുറിച്ച്? എനിക്ക് തോന്നുന്നു ഓണമൊക്കെ ആകുമ്പോൾ ചെറുപ്പത്തിലൊക്കെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു പുതിയ ഡ്രസ്സൊക്കെ മേടിച്ച് തരുന്നത്, കാരണം ഞങ്ങൾ ചെറുപ്പത്തിൽ വീട്ടിലെ സാഹചര്യം ഞങ്ങൾക്ക് അത്ര നന്നായിരുന്നില്ല എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. കാർഷിക കുടുംബമാണ്, പപ്പായി മമ്മിയൊക്കെ കൃഷിക്കാരാണ്, വേറെ ജോലിയൊന്നുമില്ല. അപ്പോൾ കൃഷിയിൽ നിന്നുള്ള വരുമാനം മാത്രം, വളരെ തുച്ഛമായിട്ടുള്ള വരുമാനം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ മൂന്ന് മക്കൾ, മൂന്ന് പേരും പഠിക്കുന്ന കാലഘട്ടം. അപ്പോൾ ലോണൊക്കെ എടുത്തിട്ടാണ് പല കാര്യങ്ങളും നടന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ തിരിച്ചടവ്, അപ്പോൾ അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആകെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു പുതിയൊരു സമ്മാനം, അല്ലെങ്കിൽ പുതിയൊരു ഡ്രസ്സൊക്കെ ചിലപ്പോൾ വർഷത്തിൽ കിട്ടുന്ന ഒരു തവണയൊക്കെ ആയിരിക്കും. അത് ഓണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോഴാണ്, അങ്ങനെ ഉള്ള അവസരങ്ങളിലൊക്കെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഓർമ്മകളൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവും എന്ന് പറയുന്ന രണ്ട് കാലഘട്ടമായി തന്നെ പറയുന്ന ഒരു സമയമാണ്. കോവിഡായി പുറത്ത് പൊതു പരിപാടികളൊന്നും പങ്കെടുക്കാൻ പറ്റാതിരുന്ന സമയങ്ങൾ എങ്ങനെയാണ് വീട്ടിൽ ചിലവഴിച്ചത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം രണ്ടല്ല, എനിക്ക് തോന്നുന്നു മൂന്നായിട്ട് തിരിക്കേണ്ടി വരും. കോവിഡിന് മുമ്പ്, കോവിഡിനൊപ്പം, കോവിഡിന് ശേഷം. ഇപ്പം നമ്മൾ കോവിഡിനൊപ്പമാണ്, അതുകൊണ്ട് ചെറിയ തോതിലൊക്കെയുള്ള പരിപാടികൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. കാരണം നമുക്കൊരു പരിധിയിൽ കൂടുതൽ അടച്ചുപൂട്ടി പരിക്കാകത്തിരുന്നതുകൊണ്ട് കാര്യമില്ല എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് ഇപ്പം ജനങ്ങൾ വന്നു. കാരണം അങ്ങനെ നമ്മളെല്ലാവരും അടച്ചുപൂട്ടി പരിക്കാകത്തിരുന്നു കഴിഞ്ഞാൽ വലിയ പട്ടിണിയും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും നാട്ടിലുണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതൊരു ദിസ് ഹാസ് ബിക്കം ദ ന്യൂ നോർമൽ, ഇതാണ് ഇനി പുതിയ നോർമൽ ലൈഫ്, കോവിഡിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് ജനങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന പരിപാടികൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ചെയ്യാതെ നമ്മുടെ ലോക്ക്ഡൗണിൻ്റെ തുടക്ക സമയത്ത് എല്ലാവരും വീട്ടിൽ തന്നെ ആയിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ലോക്ക്ഡൗൺ ആരംഭിച്ച സമയത്ത് പക്ഷേ ജനപ്രതികളായിട്ടുള്ള ഞങ്ങൾക്കൊന്നും ഭരിക്കാതിരിക്കാൻ സാധിക്കുമായിരുന്നില്ല. കാരണം അപ്പോഴാണ് കമ്മ്യൂണിറ്റി കിച്ചണുകളൊക്കെ പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിരുന്നത്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അതിഥി തൊഴിലാളികൾ
ഭക്ഷണം കഴിക്കാനായിട്ട് മറ്റു മാർഗമില്ലാത്ത ആളുകൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാ പഞ്ചായത്തുകളിലും കമ്മ്യൂണിറ്റി കിച്ചണുകൾ പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ കമ്മ്യൂണിറ്റി കിച്ചണുകളിൽ ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികൾ എത്തിക്കുക, ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശുപത്രിയിൽ പോകാൻ സൗകര്യമില്ലാത്ത ആളുകൾക്ക് ആശുപത്രി പോകാൻ യാത്രാ സൗകര്യമൊക്കെ, പ്രത്യേകിച്ച് ഡയാലിസിസ്, കീമോതെറാപ്പി ചെയ്യുന്ന ക്യാൻസർ രോഗികൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ആശുപത്രിയിൽ പോകാനായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, മരുന്ന് ലഭ്യമാക്കുക, സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികൾ എത്തിക്കുക, അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തിറങ്ങുകയും അത്യാവശ്യ കാര്യങ്ങൾക്ക് ബന്ധപ്പെടേണ്ടതുമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പൂർണ്ണമായിട്ടും നമ്മൾ വീട്ടിലിരുന്നു എന്ന് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾക്ക് അങ്ങനെ സാധിക്കില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കമ്മ്യൂണിറ്റി കിച്ചണുകളൊക്കെ എല്ലാ ദിവസവും നടന്നു. അപ്പോൾ വിഷുവിൻ്റെ ദിവസം, അതുപോലെ തന്നെ ഈസ്റ്ററിൻ്റെ ദിവസം, ദുഃഖവെള്ളിയാഴ്ച, ഇതൊക്കെ ഓരോരുത്തരെ സംബന്ധിച്ചും അതാത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ പോലും കമ്മ്യൂണിറ്റി കിച്ചണുകളിൽ വരികയും അവിടെ രാവിലെ തുടങ്ങി ഭക്ഷണം പാചകം ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ജോലി ചെയ്ത ആളുകളുണ്ട്. അത് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാ പഞ്ചായത്തുകളിലും പഞ്ചായത്ത് ജനപ്രതിനിധികൾ തന്നെയാണ് അതിന് നേതൃത്വം കൊടുത്തത്. വനിതാ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഈ പാചകത്തിലൊക്കെ താല്പര്യമെടുക്കുകയും അവർ സ്വന്തം വീട്, ഇപ്പോൾ വിഷു എല്ലാവർക്കും ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്, അല്ലെങ്കിൽ ഈസ്റ്റർ, ദുഃഖവെള്ളി, അപ്പോൾ ആ ദിവസങ്ങളിൽ അതൊക്കെ മാറ്റിവെച്ചിട്ട് കിച്ചണിൽ വരികയും പാചകം ചെയ്ത് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് താല്പര്യമെടുക്കുകയും ചെയ്ത ആളുകളുണ്ട്. ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ, കുടുംബശ്രീ പ്രവർത്തകർ, പൊതുപ്രവർത്തകർ, അപ്പോൾ അവരോടൊക്കെ ഒപ്പമാണ് നമ്മൾ കൂടുതൽ സമയം ചെലവഴിച്ചത്. അതുകൊണ്ട് നമ്മൾ മുഴുവൻ സമയം, എന്നാൽ അത്യാവശ്യമുള്ള ഇത്തരം കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ ബന്ധപ്പെടാറുള്ളൂ, അല്ലെങ്കിൽ പുറത്തു പോകാറുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വീട്ടിലിരുന്ന് അല്ലെങ്കിൽ ഓഫീസിലിരുന്ന് ചെയ്യാവുന്നത് അവിടെ ഇരുന്ന് ചെയ്യുക തന്നെയാണ്. പൊതുപ്രവർത്തനമല്ലാതെ മറ്റെന്തൊക്കെയാണ് MLA സന്തോഷങ്ങൾ? എന്തൊക്കെയാണ് എക്സ്ട്രാ ആക്ടിവിറ്റീസ്? എക്സ്ട്രാ ആക്ടിവിറ്റീസ്, നേരത്തെയൊക്കെ ഇഷ്ടംപോലെ സിനിമ കാണുമായിരുന്നു, വായിക്കുമായിരുന്നു, യാത്ര ഇഷ്ടപ്പെട്ട ഒരാളാണ്, പല സ്ഥലങ്ങൾ, പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ടൊക്കെ താല്പര്യമുള്ള ആളാണ്. ഇതൊക്കെയായിരുന്നു എക്സ്ട്രാ ആക്ടിവിറ്റീസ്. പക്ഷെ ഇപ്പോൾ ഇതിനൊക്കെ സമയം കുറവാണ്. ഇപ്പോഴും ഇടയ്ക്ക് സിനിമ കാണാറുണ്ട്, തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണാറുണ്ട് ഇടയ്ക്ക്. പക്ഷെ ഇപ്പം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അതൊന്നും നടക്കുന്നില്ല, സിനിമ തിയേറ്ററുകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. യാത്ര വല്ലപ്പോഴും ഉണ്ട്, ഇടയ്ക്ക് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഒത്തുകൂടാറുണ്ട്, ചെറിയ യാത്രകൾ നടത്താറുണ്ട്. വായന സമയം കിട്ടുന്നതിനനുസരിച്ച് ഇതൊക്കെയാണ് ആക്ടിവിറ്റീസ്. ഈ ഓണം പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാതെ, ഇപ്പോൾ ഇവിടെ തന്നെ തിരുവനന്തപുരത്ത് ഓണാഘോഷമൊന്നുമില്ല, പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാതെ വീട്ടിലിരിക്കേണ്ട സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ അങ്കമാലിക്കാർക്ക്, കേരളീയർക്ക് എന്താണ് കൊടുക്കാനുള്ള ഓണ സന്ദേശം? ഓണം മലയാളിയെ സംബന്ധിച്ച് ഒരു പ്രത്യേക അനുഭവമാണ്. മലയാളി ലോകത്തിൻ്റെ ഏത് കോണിലായാലും ഓണം വളരെ സന്തോഷത്തോടു കൂടി ആഘോഷിക്കുന്ന ഒന്നാണ്, ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ട്. കോവിഡായാലും വലിയ ആൾക്കൂട്ടങ്ങളൊന്നുമില്ലാതെ ലളിതമായിട്ടുള്ള രീതിയിൽ മലയാളികൾ ഓണം ആഘോഷിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ 2 വർഷങ്ങളിലും ഈ വർഷവും ഓണം പല കാരണങ്ങൾ കൊണ്ട് ബാധിക്കപ്പെട്ടു. ഇനി വരുന്ന ആളുകളിൽ നമുക്ക് ഇതൊന്നും കൂടാതെ മുൻകാലങ്ങളിലേതുപോലെ വളരെ വിപുലമായി ആഘോഷപൂർവമായിട്ട് ഓണം കൊണ്ടാടാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് മനസ്സിലുള്ളത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഓണത്തിൻ്റെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനായിട്ട് എല്ലാവരും തയ്യാറാവണം. എല്ലാവർക്കും ലളിതമായ രീതിയിലുള്ള, ആൾക്കൂട്ടങ്ങളില്ലാത്ത, സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഓണം ആശംസിക്കുന്നു. എല്ലാവിധ മംഗളങ്ങളും നേരുകയാണ്. കഴിഞ്ഞ വർഷത്തെ ഓണം പ്രളയം കൊണ്ടുപോയി, അതിന് മുമ്പത്തെ വർഷത്തെ ഓണവും പ്രളയം കൊണ്ടുപോയി, ഈ വർഷത്തെ ഓണം പ്രളയവും കോവിഡും ഒരുമിച്ച് കൊണ്ടുപോയി. അപ്പോൾ വരുന്ന വർഷങ്ങൾ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.